യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. ഈശോ പറഞ്ഞ ഈ രണ്ടാമത്തെ കൽപ്പന കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഒന്നാമത്തെ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചായിരുന്നു. രണ്ടാമത്തേത് ഒറ്റ നോട്ടത്തിൽ അയൽക്കാരനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണെന്ന് തോന്നുന്നു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് ഈശോ പറഞ്ഞത്. നിന്നെ പോലെ എന്ന പദം ശ്രദ്ധിക്കണം. അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെങ്കിൽ നീ ആദ്യം നിന്നെ സ്നേഹിക്കണം. നിന്റെ കഴിവുകളോടും കുറവുകളോടും ബലത്തോടും ബലഹീനതയോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നീ ആദ്യം നിന്നെ സ്നേഹിക്കണം. നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ അപകർഷതാബോധത്തിലാണോ നാം ജീവിക്കുന്നത്? അങ്ങനെയെങ്കിൽ ദൈവത്തെയും അയൽക്കാരെയും നാം എങ്ങനെ സ്നേഹിക്കും? ഒരു കൽപ്പന പാലിക്കാതെ നമുക്ക് രണ്ടാമത്തേത് പാലിക്കാൻ സാധിക്കുകയില്ല. രണ്ട് കൽപ്പനകളും ഒരുമിച്ച് പോകുന്നതാണ്.